അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രഭാത ചിന്തകൾ. മാതാപിതാക്കൾ എന്ന നിലയിലും അധ്യാപകരെന്ന നിലയിലും നാം പലപ്പോഴും നമ്മുടെ കുട്ടികളെ ശിക്ഷിക്കാറുണ്ട്. പക്ഷേ ആ ശിക്ഷ നൽകേണ്ടത് കുട്ടികൾക്ക് തെറ്റുതിരുത്താനുള്ള ഒരു അനുഭവം എന്ന നിലയിലാവണം. അല്ലാതെ നമ്മുടെ ദേഷ്യം തീരാനുള്ള ഒരു ഉപാധി ആയിട്ടാവരുത്. നാം കുട്ടികൾക്ക് ശിക്ഷ നൽകുമ്പോൾ അവർ വേദനിച്ച് കരയട്ടെ എന്നതാവരുത് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വേദന ഏറെ ഏറ്റുവാങ്ങി വളരുന്ന കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയേക്കാം. മാതാപിതാക്കൾ എന്ന നിലയിൽ, അധ്യാപകരെന്ന നിലയിൽ, മറ്റ് മുതിർന്നവർ എന്ന നിലയിൽ കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ശിക്ഷ കൊണ്ട് അവരിലെ തിരുത്തുവാൻ ആഗ്രഹിക്കുന്ന തെറ്റ് എന്താണ്? അതവർക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ അവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് അർത്ഥമുള്ളൂ. അതല്ലെങ്കിൽ അപ്പോഴത്തെ നമ്മുടെ ദേഷ്യം ഒന്നടങ്ങും എന്നല്ലാതെ കുട്ടിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നെന്നു വരില്ല. അതിനാൽ ഇനിയും കുട്ടികളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഒരു സ്വയം പരിശോധന നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നാം ഏവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലോകത്താകമാനം സമാധാന അന്തരീക്ഷം നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. ഏവർക്കും ശുഭദിനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.